പി കെ സനോജ് വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ്. ഇങ്ങനെ വൈകാരികമായ ചില തലങ്ങൾ അതിലേക്ക് വരുന്നു എന്നുള്ളത് അവർ അനുഭവിച്ച ഈ പീഡനങ്ങളുടെയൊക്കെ ആഴം ബോധ്യമാക്കുന്നതാണ്. അതിലെ ആ അർത്ഥത്തിൽ കൂടി കാണണം. പക്ഷേ ഗൗരവമായ ആരോപണം പ്രതിപക്ഷ നേതാവ് നേരെ ഉന്നയിക്കുന്നു. മാത്രമല്ല വി കെ സനോജ്, അതായത് മാധ്യമങ്ങളിൽ പോലും സ്വാധീനം ചെലുത്തി ആ വാർത്ത മുക്കുന്ന രീതിയിലേക്ക് വരെ ശ്രമിച്ചു പ്രതിപക്ഷ നേതാവ് എന്ന ആരോപണമാണ് പരസ്യമായി ഇവിടെ സിമി റോസ്ബെൽ ജോൺ ആരോപിച്ചത്. അതെ, ഇത്രയേറെ ഗൗരവമുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു. സ്വന്തം സഹപ്രവർത്തകര് ഈ നിലയിൽ ആരോപണം ഉന്നയിച്ചിട്ട് ഇവിടെയുള്ള മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എവിടെയാണ്? ഇവിടെ ധാർമ്മികതയുടെ പേരിൽ സമരം നടത്തുകയാണല്ലോ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അവരിത് കേൾക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ ധാർമ്മികത നാട്ടുകാരെ അല്ലെങ്കിൽ മറ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകളെ പഠിപ്പിക്കുന്നതിന് മുന്നേ ധാർമ്മികതയുടെ ക്ലാസ് ഇവര് കെ പി സി സി ഓഫീസിലാണ് നടത്തേണ്ടത്. അവരുടെ സമരം അവസാനിപ്പിച്ചിട്ട് ആദ്യം ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി അവർ തയ്യാറാവണം. അങ്ങനെയില്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് കൂടി ഇവർ മാർച്ച് നടത്തണം. എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നില്ല, പ്രതിപക്ഷ നേതൃസ്ഥാനമെങ്കിലും നേതാവ് എന്ന സ്ഥാനമെങ്കിലും രാജിവെക്കാനുള്ള മര്യാദ ഇയാൾ കാണിക്കണ്ടേ? അതാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്താൻ മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തയ്യാറാവണ്ടേ? ഇപ്പൊ യു ഡി എഫിന്റെ ഭാഗമായിട്ട് തന്നെ കുറെ വനിതാ എം എൽ എമാരുണ്ടല്ലോ. ഇപ്പൊ കെ കെ രമയെ പോലുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങൾക്കകത്ത് വലിയ അഭിപ്രായം പറയുന്ന ആളാണല്ലോ. കെ കെ രമയെ പോലുള്ള എം എൽ എമാർ ഈ വിഷയത്തിൽ അഭിപ്രായം പറയണം. കാരണം സുനിത എന്ന് പറയുന്ന ഈ ചർച്ചയിൽ തന്നെ നേരത്തെ വെളിപ്പെടുത്തി, അതായത് യൂത്ത് മഹിളാ കോൺഗ്രസിന്റെ നേതാവിന്റെ ഭർത്താവ് എന്നെ കടന്നു പിടിച്ചു, ഞാൻ നല്ല അടി കൊടുത്ത് വിട്ടു എന്നാ പറഞ്ഞത്. മാനഭംഗ കേസെടുക്കേണ്ട വിഷയമാണ്, അഭിപ്രായം പറയേണ്ട വിഷയമാണ്. കാര്യങ്ങളിൽ ഓ ആ മാപ്പ് പറഞ്ഞു, പക്ഷെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ വനിതയോട് പരാതിക്കാരിയോട് പറഞ്ഞു അത്രേ. അതെ, മാപ്പ് അത് കുറ്റമില്ലാതാവുന്നില്ല, അതുകൊണ്ട് ഗൗരവമായി ഇത്തരം വിഷയങ്ങൾ എടുക്കണം. പിന്നെ കോൺഗ്രസിന്റെ നേതൃത്വം, ഞാൻ നേരത്തെ പറഞ്ഞു ഈ കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പം മറ്റ് പല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും അപമാനിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇത്തരം ആക്രമണം നടത്താൻ വേണ്ടിയിട്ട്. പ്രതികരിക്കുന്ന ആളുകളെ സൈബർ ഇടത്തിൽ വലിയ രൂപത്തിൽ ആക്രമിക്കുകയാണ്. ഇപ്പം കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകളെ വലിയ രൂപത്തിൽ ആക്രമിച്ചല്ലോ, കേസ് കൊടുത്തു. ആരെ അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തപ്പോ കേസ് ശാസ്ത്രീയമായി അന്വേഷണം നടത്തിയപ്പോ കെ എസ് യുവിന്റെ ഒരു ഭാരവാഹി അയാളെ വീണ്ടും കേസിന് ജില്ലാ ജനറൽ. നടക്കുന്ന ഇത്തരം ആക്രമങ്ങളെ, ഇത്തരം വിഷയങ്ങളെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. വനിതാ കോൺഗ്രസിന്റെ നിലപാട് അറിയേണ്ടതുണ്ട്, യൂത്ത് കോൺഗ്രസ് നിലപാട് അറിയേണ്ടതുണ്ട്. കെ കെ രമയെ പോലെയുള്ള യു ഡി എഫിന്റെ എം എൽ എമാരുടെ അഭിപ്രായം ഈ വിഷയത്തിൽ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. തീർച്ചയായും ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത് വളരെ കാതലായ കാര്യങ്ങളാണ്. കാരണം പ്രതിപക്ഷ നേതാവ് ഈ സംഭവത്തെക്കുറിച്ച് ഉത്തരവാദിത്വം പറയണം, ഒപ്പം അതിനെതിരായി പ്രതിപക്ഷ നേതാവിന്റെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ സമീപനത്തിനെതിരെ യു ഡി എഫ് എം എൽ എ കെ കെ രമ അടക്കമുള്ളവർ ഇതിനകത്ത് അഭിപ്രായം പറയണം. മാർച്ച് അടക്കമുള്ളവർ നടത്തുമോ എന്ന ചോദ്യം കൂടിയാണ് ഡിവൈഎഫ്ഐ മുമ്പോട്ട്